നമസ്കാരം. മലയാളത്തിലെ മാമ മാധ്യമങ്ങളെപ്പറ്റി അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പിതൃശൂന്യ മാധ്യമ പ്രവർത്തനത്തെ പറ്റി തന്നെ എല്ലാ ദിവസവും കുറേ പറയേണ്ടി വരുന്നത് വലിയ കഷ്ടമുള്ള കാര്യമാണ്. എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. താനും ദാ ഇന്നും വന്നിരിക്കുന്നു മറ്റൊരു പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം. നേരത്തെ അത് മനോരമയുടെ വകയായിരുന്നു എങ്കിൽ ഇത്തവണ മാതൃഭൂമിയുടെ വകയാണ്. അത് മറ്റൊന്നുമല്ല, ഒരു ചിത്രമൊക്കെ കാണിച്ചിട്ട് സന്ദീപ് വാര്യർക്കെതിരെ നേതൃത്വത്തിന് പരാതി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇവർക്ക് എവിടുന്ന് കിട്ടി ഈ വിവരം എന്നറിയില്ല. അവർ കൊടുത്തിരിക്കുന്ന വാർത്ത, സ്വപ്നയുടെ സുഹൃത്ത് ഷാജ് കിരണിന് ബി ജെ പി ബന്ധം, സന്ദീപ് വാര്യരുമൊത്തുള്ള ചിത്രം പുറത്ത് എന്ന തരത്തിലാണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നത് രണ്ടുപേർ സംസാരിച്ച് മുഖത്തോട് മുഖം നോക്കി ഇന്ന് സംസാരിക്കുന്നുണ്ട്. സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മലയാളികൾക്കെല്ലാം തിരിച്ചറിയാവുന്ന വ്യക്തി. കുറച്ചിങ്ങോട്ട് മാറി അവർ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്ന പോലുമല്ല. അദ്ദേഹം ഒരുപക്ഷെ ഈ ഫോട്ടോ എടുക്കുന്ന ആളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കാം. ഇങ്ങനെ നിൽക്കുന്നു. ഈ ഫോട്ടോ കാണിച്ചിട്ടാണ് ഷാജ് കിരൺ എന്ന ആ വിവാദ പുരുഷനുമായിട്ട് സന്ദീപിന് ബന്ധമുണ്ട് എന്ന തരത്തിൽ ഈ മാതൃഭൂമി വാർത്ത പടച്ചു വിട്ടിരിക്കുന്നത്. എന്തായാലും സന്ദീപ് വാര്യർ തന്നെ ആ വിഷയത്തിൻ അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് പ്രതികരിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ഈ മാതൃഭൂമി കാണാൻ വേണ്ടിയിട്ട് മാത്രം ഞങ്ങൾ ചില ചിത്രങ്ങൾ അങ്ങോട്ട് തരാം. ഈ ചിത്രം കണ്ടു കഴിയുമ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന വിവാദ വനിതയും മുഖ്യമന്ത്രിയും തമ്മിൽ കള്ളക്കടത്ത് ബന്ധമുണ്ട് എന്ന തരത്തിൽ നിങ്ങൾ വാർത്ത കൊടുക്കുമോ എന്ന് നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ചിത്രങ്ങൾ ഇതാണ്. കണ്ടല്ലോ, ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളിലെല്ലാം പല വേദികളിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ഒപ്പം നിൽക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയാക്കപ്പെടുന്ന, ഇപ്പോഴും പ്രതിപട്ടികയിലുള്ള സ്വപ്ന സുരേഷ് എന്ന വിവാദ വനിതയാണ്. കൂടെയുള്ളത് സ്പീക്കറും മുഖ്യമന്ത്രിയും ഒക്കെയുണ്ട്. ഈ ഒരു ചിത്രം വെച്ചിട്ട് നിങ്ങൾക്ക് സ്വർണ്ണക്കള്ളക്കടത്തുകാരിയായിട്ടുള്ള സ്വപ്നയുമായിട്ട് മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട് എന്ന തരത്തിലൊരു വാർത്ത കൊടുക്കാൻ പറ്റുമോ? ആരോപണമല്ല, ബന്ധമുണ്ട് എന്ന തരത്തിൽ ഒരു വാർത്ത കൊടുക്കാൻ പറ്റുമോ എന്ന് തന്നെയാണ് മാതൃഭൂമിനെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നത്. നിങ്ങളത് ചെയ്യില്ല. ഒരു ഫോട്ടോ മാത്രം വെച്ചുകൊണ്ട് ബി ജെ പിയുടെ വക്താവായ സന്ദീപ് വാര്യർക്കെതിരെ ഇങ്ങനെ വാർത്ത പടയ്ക്കാൻ ശ്രമിച്ച നിങ്ങൾ എന്തുകൊണ്ട് ഇത്തരം ചിത്രങ്ങൾ കാണുന്നില്ല എന്ന് മാത്രം ചോദിക്കുന്നു. ഇനി സന്ദീപിന്റെ പ്രതികരണത്തിലേക്ക്. കഴിഞ്ഞ കുറെ കാലമായി എനിക്കെതിരായി ആസൂത്രിതമായിട്ടുള്ള ഒരു ഗൂഢാലോചന എതിരാളികളുടെ ഭാഗത്ത് നിന്ന് നിരന്തരം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു കള്ള പ്രചരണം മാതൃഭൂമി ചാനൽ വഴിക്കുന്ന ഇക്കാലത്ത് മുതൽ നടക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം മുൻപ് കർണാടകയിലെ ബി ജെ പിയുടെ സമന്വയ നേതാവും കേരളത്തിലെ ബി ജെ പിയുടെ സഹപ്രഭാരിയുമായിരുന്ന ശ്രീ സുനിൽകുമാർ, അദ്ദേഹം ഇലക്ഷൻ സമയത്ത് ബി ജെ പിയുടെ ചാർജ് ഉണ്ടായിരുന്നയാളാണ്. അങ്ങനെ അദ്ദേഹവുമായിട്ട് അടുത്തുണ്ട്. അദ്ദേഹം മന്ത്രിയായപ്പോ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ചടങ്ങ്, അവിടുത്തെ നാട്ടുകാരുടെ പാർട്ടി കൊടുക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് അറിഞ്ഞ് അവിടെ ബിസിനസ് ചെയ്യുന്ന സുനിൽകുമാർജിയുമായി ബന്ധമുള്ള കൊല്ലത്തുള്ള രജിത് കുമാർ എന്ന് പറയുന്ന ഞാൻ അറിയുന്നയാൾ അദ്ദേഹം എന്നെ വിളിച്ചു. സുനിൽകുമാർജിയുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അദ്ദേഹം മന്ത്രിയായതിനു ശേഷം വരികയാണ്. പോയാലൊന്ന് അഭിനന്ദിച്ച്, സാധാരണ ഇതിൽ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്നത് പോലെ ഒന്ന് അഭിനന്ദിച്ച് പോരാം എന്ന് പറഞ്ഞു. ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ പോയി അദ്ദേഹത്തെ കണ്ടു, സുനിജിയെ കണ്ടു, അവിടെ ഷോൾ അണിയിച്ചു, പിറ്റേ ദിവസം അവിടുത്തെ ക്ഷേത്രത്തിൽ തൊഴുത് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഈ രജിത് കുമാറിന്റെ കൂടെയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഈ ഷാജ് കിരൺ എന്ന് പറയുന്ന വ്യക്തിയെ കാണുന്നത്. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. അദ്ദേഹം മാധ്യമ പ്രവർത്തകനായിരുന്നു, ഏഷ്യാനെറ്റിലെ മാധ്യമ പ്രവർത്തകനായിരുന്നു, പിന്നീട് ജയ്ഹിന്ദിലെ മാധ്യമ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം അതിന്റെ വീഡിയോകൾ കാണിച്ചു തന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. എന്നാൽ ഇദ്ദേഹവുമായിട്ട് ബാക്കി ഏതെങ്കിലും തരത്തിലുള്ള ഒരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ വന്ന സമയത്ത്, ഈ വിഷയങ്ങളെല്ലാം വന്ന സമയത്ത് രജിത്തുമായി ഞാൻ ബന്ധപ്പെടുകയും എന്താണ് സംഭവം ചോദിച്ചപ്പോ 4 മാസക്കാലം മുൻപ് തന്നെ രജിത്ത് ഇയാൾക്കെതിരെ ഇയാൾ ഫ്രോഡാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതി സംസ്ഥാന എ ഡി ജി പി വിജിലൻസിന് കൊടുത്തിരുന്നു. എന്നാൽ അതിൽ നടപടിയൊന്നും ഉണ്ടായില്ല. ഒരുപക്ഷെ നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള വിവാദങ്ങളിലേക്ക് പോകുമായിരുന്നില്ല. ഒരുപക്ഷെ പരാതി പോലും സംസ്ഥാന പോലീസ് ഉച്ചയതായിരിക്കും. എന്തായാലും ഇപ്പോ വന്നിട്ടുള്ളത് ഒരു ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരിപാടിയിൽ 1000-ൽ അധികം പേര് പോയൊരു പരിപാടി, 1000-ൽ അധികം പേര് പങ്കെടുത്തിട്ടുള്ള ഒരു ഒരു പരിപാടിയാണ് അവിടെ നടന്നത്. ആ പരിപാടിക്കിടയിൽ എന്ത് ഗൂഢാലോചന നടത്താനാണ്, എന്ത് നടത്താനാണ്? അപ്പൊ ആ പരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് എനിക്കെതിരെ നടത്തിയിട്ടുള്ള ഈ ദുഷ്പ്രചരണം അത് ആസൂത്രിതമാണ്, ഗൂഢാലോചനയാണ്. ഒന്ന്, രണ്ട്, നിരവധി രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം ഈ പറയുന്ന ഷാജ് കിരൺ നിൽക്കുന്ന ഫോട്ടോകൾ പുറത്തു വന്നിട്ടുള്ളതാണ്. അവരോടൊന്നുമില്ലാത്ത, അവരോടൊന്നും ചോദിക്കാത്ത ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.
അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ മാധ്യമ പ്രവർത്തകൻ എന്ന ടാഗ് ഉപയോഗിച്ചുകൊണ്ട് ആളുകളുമായിട്ട് ബന്ധപ്പെടും, സംസാരിക്കും, ഇതൊക്കെ സ്വാഭാവികം മാത്രമാണ്. ഇന്നേ വരെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ഈ ഷാജി കിരണിനെതിരെ കേസെടുത്തിട്ടുണ്ടോ? ഷാജി കിരണിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ, അതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതിലേക്കെല്ലാം മറുപടി പറയേണ്ടത് കേരളത്തിന്റെ ഭരണകൂടമാണ്, മുഖ്യമന്ത്രി അടക്കമുള്ളവരാണ്. അവരൊന്നും ഇതിൽ അഭിപ്രായം പറയുന്നില്ല. ഷാജി കിരൺ അവകാശവാദം സംബന്ധിച്ച് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. അവരൊക്കെയാണ് ഇതിൽ മറുപടി പറയേണ്ടത്. ഞാനല്ല ഇതിൽ മറുപടി പറയേണ്ടത്. മാതൃഭൂമിയുടെ വാർത്ത സംബന്ധിച്ച് അവർ ഒരു വിശദീകരണവും തേടാതെയാണ് വാർത്ത കൊടുത്തത്. ഞാൻ അഡ്വക്കേറ്റ് ശങ്കുദാസിനെ എന്റെ വക്കാലത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് വേണ്ടി ഇക്കാര്യത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കും. ഏതറ്റം വരെയും പോയും ഇതിലെ സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം, നിയമ പോരാട്ടം, അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സന്ദീപ് പറഞ്ഞ പോലെ തന്നെ ഷാജി കിരൺ എന്നൊരു വ്യക്തി ഒരു മുൻ മാധ്യമ പ്രവർത്തകനാണ്. തീർച്ചയായിട്ടും മാധ്യമ പ്രവർത്തകരാകുമ്പോൾ പല ആളുകളുമായിട്ടൊക്കെ, പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാർ, പിന്നെ സാംസ്കാരിക കലാ സാംസ്കാരിക പ്രവർത്തകർ, സിനിമാക്കാർ, ഇവരുമൊക്കെ ആയിട്ട് ഇടപഴകാനുള്ള എല്ലാ അവസരങ്ങളും സാധ്യതകളും സാഹചര്യവുമൊക്കെ ഇവർക്ക് കിട്ടും. കാരണം അവരുടെ പ്രവൃത്തി മേഖല അങ്ങനെയാണ്. അപ്പോൾ അതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ ഏഷ്യാനെറ്റിലും പിന്നീട് ജയ്ഹിന്ദിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഷാജി കിരൺ എന്നിരിക്കെ ഇതേപോലെ ഒരു ചിത്രം കാണിച്ചിട്ടു സന്ദീപ് വാര്യർക്ക് ഈ ഷാജി കിരണുമായിട്ട് ബന്ധമുണ്ട്, ഷാജി കിരണ് BJP ബന്ധമാണ് എന്ന തരത്തിലൊക്കെ വാർത്ത കൊടുക്കുന്നതിനെ എം സ്വരാജിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പിതൃശൂന്യ മാധ്യമ പ്രവർത്തനം എന്ന് തന്നെ തികച്ചും അക്ഷരം തെറ്റാതെ വിളിക്കേണ്ടതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.